ബിന്ദു ചേച്ചി, നമ്മള് ലാസ്റ്റ് ആയിട്ട് എന്റെ ഓർമ്മയില് റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടിരിക്കുന്നത്. അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും? സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതെ, ചേച്ചി ചേച്ചി പറഞ്ഞു. അതെ, റോഷാക്കിലെ വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റ് ആണ്. പക്ഷേ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണുള്ളത്. എനിക്ക് സെക്കൻഡ് ടൈമാണ്, വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞതൊക്കെ ഞാനും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടെർബോ. അപ്പോ അത് മിഥുൻ മേനോൻ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ മിഥുൻ മേനോൻ തോമസിനെയും വൈശാഖിനെയൊക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ച് വരുന്നത്, കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. ചിലരിലേക്ക് ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും, ചിലരൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല. ഇപ്പം നമുക്കറിയാം മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മറും. അപ്പൊ അതിന്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സുന്ദർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ്. അത് കഴിഞ്ഞ് ഭീഷ്മത്തില് സുഷിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെയർ, അതിനുശേഷമാണ് മമ്മൂക്കയുടെ ടാർഗോയില് ക്രിസ്റ്റ് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിന് പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനമുണ്ടോ? ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ട് ആയിട്ട് സൗണ്ട് സ്കേപ്പും പരിപാടികളും മാക്സിമം എലമെന്റ്സ് കുറച്ച് ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാണ് ശ്രമിച്ചത്. നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പോഴത്തെ ടർബോ വന്നത്. അപ്പൊ ആദ്യം ഞാൻ വൈശാഖിനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ, ഞാൻ ഇപ്പം പ്രമേയത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കയറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രകോപനം കൊള്ളിക്കോ എന്നൊക്കെ ഉള്ള കണ്ടു നോക്കിയിട്ട് പോവാ. ഇത് ഇലക്ട്രോണിക് പരിപാടികൾ ഉണ്ട്, എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണറാണ്. പിന്നെ സബ്സൈഡ് നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില്. അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട്. സിനിമയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇതുണ്ട്. പക്ഷെ അഡ്യൻ്റ് എനിക്ക് അഡ്രനാൽ കിട്ടുന്നുണ്ടോ, എനിക്ക് അഡ്രനാൽ കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് അഡ്രനാൽ കിട്ടിയിട്ടുണ്ട്. എന്താ നോക്കാം. ശബരീഷ്, ഇപ്പൊ ഈ നമുക്കടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് നമുക്ക് റഹ്മാനിൽ കാണാം, ബിജു മനോഹരൻ കാണാം, ജയറാമിൽ കാണാം. അങ്ങനെ എല്ലാ ആളുകളിലും നമുക്കടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ നമുക്കടെ കൂടെ ഉള്ള ആളാവുന്നത് ഒരു കരിയർ അപ്ഗ്രേഡാ. ഇപ്പൊ ടർബോ ആ വിധത്തിൽ ഒരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞ. ഇപ്പൊ ആവട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. അതായത് നമുക്ക് 23-ാം തീയതിക്ക് ശേഷം അറിയാം. എങ്ങനെ ടർബോ ദിവസം ലുക്കിലേക്ക് എത്തി?
പ്രത്യേകത വേണ്ടെന്ന് വിചാരിച്ച് ചെയ്താ ഇനിപ്പോ ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടി. അപ്പോൾ കുറച്ച് ദിവസം ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയിലൊക്കെ ഒന്ന് കൊണ്ടു നോക്കിയതാണ്. അപ്പോൾ തിരക്കേടില്ലാന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ഒത്തതാണ്. അല്ലാണ്ട് അതിന് വേണ്ടി ഒരു പരിപാടി ഉണ്ടാകില്ലേ? പുറം ചെയ്തിട്ടെന്ന് ചോദിച്ചതുകൊണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടി കഴിഞ്ഞാൽ വളരെ കുറെ സമയം എടുക്കുമല്ലേ? അപ്പം അതിന് മുമ്പ് പടം തുടങ്ങണം. പിന്നെ ആ മുടി വെച്ചാൽ അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ. പടത്തിനകത്ത് രണ്ട് മൂന്ന് ഷർട്ടും കൊണ്ടൊക്കെ ഉള്ളു. പിന്നെ ഡയറ്റ് അപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ ട്രിപ്പിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറയായിരുന്നു. കുറെ വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ പഴയ പോലെ വിറ്റോണ്ടിരിക്കുന്നു. ഈ സിനിമയിലെ ആക്ഷൻ സീനൊക്കെ മമ്മൂക്ക ഇന്നലെ പറഞ്ഞ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സീനിലെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ തങ്ങൾ തന്നെ ചെയ്തു. അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റ് എന്തുമില്ല. കാരണം ആൾക്കാർ ചുറ്റും നമ്മൾ മാറി എല്ലാം സേഫ് ആയി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എളുപ്പമില്ലേ? അതൊരു സാഹസികതയൊന്നും അല്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കേ പറ്റുള്ളൂ. വേറെ ആർക്കും ഒന്നും പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആക്ഷൻ അങ്ങനെ ഒരുപാട് ഡ്രിഫ്റ്റിംഗ് ഒന്നും ഇല്ല. ചെറിയ ചെറുത് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. സ്വാഭാവികമായ തളർപ്പില്ലാത്ത സന്തോഷം. ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹത്തിന്റെ കൂടെ പ്രസംഗിക്കുന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയുന്നത്? ബാങ്കില് വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെ ടർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു, ആ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് പടം കാണേണ്ടി വരും. ഇപ്പം മാസ് ഫിലിം എന്ന് പറയാൻ നേരത്ത് പ്രേക്ഷകന് സ്വാഭാവികമായിട്ട് അവന്റെ ചിന്തകൾ, ഇമാജിനേഷൻസ് അസോസിയേറ്റ് ചെയ്യുന്ന കുറെ ചിത്രങ്ങൾ, ഇപ്പം നായകനാണെങ്കിലും ബിഗ് ബി ആണെങ്കിലും ഭീഷ്മറാണെങ്കിലും അത്തരം കുറെ ചിത്രങ്ങളായിരിക്കും മനസ്സിൽ ആദ്യം വരിക. അപ്പം ഈ ഒരു മമ്മൂക്കാരെ വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകുന്നിടത്ത് ഇങ്ങനത്തെ ഇമാജിനേഷൻസിനെ ബ്രേക്ക് ചെയ്യണമെന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. ഇതിനങ്ങനെ ഒരു പ്യുർ മാസ് സിനിമ എന്ന് പറയാമെന്ന് എനിക്കല്ല. ആക്ഷൻ ഡ്രാമയാണ് ഇതിന്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത്. പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി, കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായി അയാളിൽ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. അതിന്റെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രതലങ്ങൾ വേറെ വേറെയാണ്. നമ്മളിപ്പോ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത്. അപ്പോ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. സിനിമയുടെ യാത്രകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും സ്വാഭാവികമായും ഈ സിനിമയിലുണ്ടാവും. മമ്മൂട്ടി ചിത്രം ചെയ്യാൻ നേരത്തെ എപ്പോഴും മമ്മൂക്കാനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. അപ്പം അത് എന്തുകൊണ്ടാണ്? അത് ഞാൻ പൊതുവേ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും അതിൽ ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയിൽ. അപ്പൊ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മിസ്റ്റർ രാജ വേണം. അതെ, ഇപ്പൊ ഇന്നിപ്പോ നമുക്ക് ടബോ കഴിയട്ടെ. ടബോയിലെ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടുമ്പുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടിയും എന്തെങ്കിലുമൊക്കെ വഴക്കം വെച്ചാൽ അങ്ങനത്തെ ഒരു അടിക്കാരനാണ്. അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നും അല്ല. നാട്ടുമ്പുറത്തൊരു ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെ ഈ ഹൈറേഞ്ചസി കൊണ്ടുവരുന്ന ഭയങ്കര അവിടെ ചില ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്തുന്ന ആളാണ്. പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല. ഈ പുള്ളി ഇയാളെക്കാളും 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽപ്പെട്ട എന്തായാലും സ്ഥിതി
അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞാൽ. അതിനകത്തുള്ള അടിയെ നടക്കൂ മനസ്സാവുന്നുള്ള ഞാൻ പറയുന്നത്, നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലും ഒക്കെ പെട്ടാൽ വീട്ടിൽ കൊണ്ട് പോകാൻ പറയും, പക്ഷെ ജോസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു സമാധാനം. കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് അതാണ് കഥ. ഇപ്പോ ട്രൂത്ത് ഗ്ലോബലിന്റെ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അതായത് ടർബോ ആണ് ഏറ്റവും അധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇതായിരിക്കും ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ട്, അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരില്ല, അതിൽ അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ? മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങാത്ത രാജ്യങ്ങളിൽ നടക്കം എൻക്വയറി വരുന്നുണ്ട്, അവിടെ റിലീസാവും, റിലീസാവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം ഇക്കാടെ അപ്രൂവലനുസരിച്ചിരിക്കും. ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും, അതൊരു വലിയ റിലീസ് തന്നെ ആയിരിക്കും. ഓക്കെ അടിക്കാം. റിലീസാവട്ടെ, ആൾക്കാരുണ്ട് ഇപ്പം തരും. ഇതേ നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് തമാശ. അല്ല അവിടെ ഈ പറയുന്നതുകൊണ്ട് ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവില്ല, ഒരു ഒരു ഷോ, രണ്ട് ഷോ, മൂന്ന് ഷോ, പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതാണ് വേറൊരു ടെൻഷൻ. മമ്മൂക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിൻ്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത്. കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത്, അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് വയ്ക്കാൻ പറ്റില്ല. ഇതിൽ കുറെ താരങ്ങൾ തമിഴ് പല ഭാഷകളിലുള്ള താരങ്ങൾ, അവരൊന്നും പേരുകളൊന്ന് പറയുകയാണെങ്കിൽ. ഇതിനകത്ത് മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിലുമാണ്. അദ്ദേഹത്തിൽ നിന്ന് വരാൻ പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് പേരുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ്. അപ്പൊ ആക്ടർ പ്രൊഡ്യൂസർ നിനക്ക് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മൂക്ക കേട്ടിരുന്നോ? മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വരികയും ചെയ്യും, അന്നില് പിടിച്ചു വേണ്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിട്ടുവീഴ്ച ചെയ്യുമോ? വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലേ ഉണ്ടാവും. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട, അതെ, വിട്ടുവീഴ്ച ചെയ്താൽ അവര് അത് ശീലമാക്കും, പിന്നെ തരാതെ പറ്റിക്കാം, നമുക്ക് അവർ ഉണ്ടാവും. സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മള് പറഞ്ഞ കാര്യങ്ങളാണ്, അത് കാണാമെന്ന് സ്കാമുമായി ബന്ധം. പിന്നെ ഒരാളുടെ ഒരു കുഞ്ഞു ഒരു ഒരു ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിന്റെ ഒരു പീസും കൂടെ നമ്മള് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഫഹദിന്റെ രാജമാണിക്കം കണ്ടിരുന്നോ? അപ്പം ഫഹദിനെ ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ പറയാനുണ്ടായി, രാജമാണിക്കും ചട്ടമ്പിനാടൊക്കെയാണ് ഫഹദിനെ അതിൻ്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടിരുന്നോ ചിത്രം? എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഫഹദിന്റെ സ്റ്റൈല് തന്നെയാണ് നമ്മുടെ പറയുന്നതൊക്കെ ഒരു കേട്ടെ സി, നമ്മുടെ റെഫറൻസ് വെച്ചാൽ ഓക്കെ, പക്ഷെ അത് ഈസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. നിരഞ്ജന പറഞ്ഞാല് സിതാരാന്ന ക്യാരക്ടറിന്റെ പേര്, ഭയങ്കര അറിയാല്ല. പിന്നെ നിതിൻ ചേട്ടൻ പറഞ്ഞ പോലെ ജോസേട്ടായി എന്റെ കൂടെയാണ്, അതാണ്. എന്റെ കാര്യം പറഞ്ഞു ഇപ്പം നിലവില് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് പാനറ്റിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പല സ്റ്റേറ്റ്മെന്റ്സും പല സെലിബ്രിറ്റീസും പറയുന്നുണ്ട്. ഒരു ക്രിയേറ്റർ എന്ന നിലയില് എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ നോക്കി കാണുന്നത്, മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസും കാര്യങ്ങളും?
I think the first question I asked him when I met him was the same thing, because I'm a director who acts, and I'm very scared when I act in other script, because it's not only about selecting the script, it's also about the selecting the team, and selecting the team which actually is very passionate when we go on ground. Some people might write it very well, but they may not execute very well. Some might execute very well, they may not promote very well. So these are the stages that cinema has. So how do you select the script is the question that I had. And he said one beautiful thing, that is, like, you know, art is risky. I think that's the beauty of art. The moment we want to make it risk-free, then the whole fun is gone. So whenever he chooses a director or a script, he always chooses the risk, and in spite of it, he goes. I think that is something like the whole industry, the Indian industry or the world, need to observe and learn. അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയ സംഗതി എന്ന് പറഞ്ഞാൽ സ്റ്റാർഡം വേണ്ട, ഇമേജ് വേണ്ട എന്നൊരു തോട്ടാണല്ലോ. അല്ല, അത് ഐ തിങ്ക് വി നീഡ് ടു ലേൺ ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഹാവ് യു നോ, എവരിബഡി ഈസ് ഇൻസെക്യൂർ, എസ്പെഷ്യലി ആർട്ടിസ്റ്റ്, ടു ഹാവ് നോ ഇൻസെക്യൂരിറ്റീസ് വെൻ യു സെലക്ട് സ്ക്രിപ്റ്റ്. ആൻഡ് ഫോർ എക്സാമ്പിൾ, ദ മൊമെന്റ് സംബഡി, ലൈക്ക് യു നോ, 1000 പീപ്പിൾ ക്ലാപ്, യു വോണ്ട് 2000 പീപ്പിൾ ടു ക്ലാപ്, ദെൻ യു ഡോണ്ട് മേക്ക് ഫിൽംസ് വിച്ച് ആർ പേഴ്സണൽ ടു 50 പീപ്പിൾ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കേസ് വിത്ത് മമ്മൂട്ടി സർ. ഹി മേക്സ് എ ഫിലിം ലൈക്ക് യു നോ വിച്ച് മൈറ്റ് ബി completely personal, like Kadal, and also a thriller, and you know, horror thriller like Brahmayugam, and then he comes with a turbo. It's, I don't know how maybe he need to explain, but it's beautiful to see and like wonder. Appo ee choichinulla oru nammude artist oda list kodu ningal choichanu nu parayam. Kabir Singh Duhan arayale, adhegam undu. Pinne Tamil Nadil namukku Arulidas nu paranja artist undu, pinne Vasanth Ravi undu, Namo Narayan, angane 80 olam peru namukku പുറത്തുനിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫീനിക്സ് പ്രഭു അറിയാലോ, ഷാജി നടുവിൽ, അവരൊക്കെ നമ്മുടെ പോസ്റ്ററിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പത്രസമ്മേളനം. മറ്റൊരു ആക്ടർ അവിടുത്തെ വലിയ സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുമ്പോ നരയിടാൻ വരെ അവര് കുറെ നേരം ഡിസ്കസ് ചെയ്യേണ്ട വന്നു. നരയിട്ടാൽ എങ്ങനെയായിരിക്കും, ഇമേജിനെ ബാധിക്കുന്നു. മമ്മൂക്ക എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല, സിനിമയുടെ സൗകര്യത്തിനാണ് നിന്നിട്ടുള്ളത്. അത് ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട്, അത് അതിന് വലിയ കാര്യം. നേരത്തെ പറഞ്ഞ സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമ അല്ലാതെ ഒരു വഴി വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലോ, എൻ്റെ ശ്വാസം നിന്ന് പോകും. താങ്ക് യു. നമുക്ക് ആ ഡയലോഗ്, ആ ഡയലോഗ് പറഞ്ഞ, ആ ഡയലോഗ്, ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞ നമുക്ക് ഒന്ന് പറഞ്ഞു പടം വരച്ച ഒരു കുട്ടി, അത് നമുക്ക് ഈ ഡയലോഗ് എന്തായാലും പറയണ്ട. നമുക്ക് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി നമുക്ക് വിളിക്കാം. ആ കുട്ടി ആ ഡയലോഗ് ഒന്ന് പറയണം. അല്ല, നമുക്ക് ആ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ആ ഡയലോഗും ഇതും നമുക്ക് കൊണ്ട് പറയിപ്പിച്ചോണ്ട്. എന്റെ ഡയലോഗ് നമുക്ക് ആ വീണ് കഴിഞ്ഞു. ഞാൻ വീഴുവാണല്ലോ, ആ ഞാൻ വീഴുവാണ്. എന്റെ കൂടെ 15 പേരും കൂടെ നമുക്ക് ആ ഞങ്ങള് സിനിമയ്ക്കാണെങ്കിൽ ഞങ്ങള് 10-15 പേരുമായിട്ട് സിനിമയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്, ഒരിക്കലും പേരോട് പോരുത്തനും വീടരുത്. എല്ലാം നല്ല എനർജി ആയിട്ടായിരിക്കും. എനിക്ക് ഒരു കുട്ടിക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ട്. ജോർജ് ചേട്ടോ, ആ കുട്ടി വന്നോ.